എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ശ്രീലക്ഷ്മി എംഎസ് ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ കുരീപ്പുഴ ഫ്രാൻസിസ് സാറാണ്. സ്വാഗതം സാർ പരിപാടിയിലേക്ക്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ എഴുതിയ ഒരു പ്രാർത്ഥനയുടെ രണ്ട് വരി പാടി തുടങ്ങാം. ഞങ്ങൾ നമിക്കുന്നു സർവേശ്വരാ, നിൻ കൃപയ്ക്കൊക്കെയും നന്ദിയോടെ. ഞങ്ങൾ നമിക്കുന്നു മാതാപിതാക്കളെ, ജീവനും ജന്മവും നൽകിയോരേ, ജീവനും ജന്മവും നൽകിയോരേ. വന്ദനം വന്ദനം ഗുരുനാഥരേ, അറിവിൻ്റെ താക്കോൽ നൽകിയോരേ. വന്ദനം വന്ദനം ഗുരുനാഥരേ, അറിവിൻ്റെ താക്കോൽ നൽകിയോരേ. മാതാപിതാ ഗുരു ദൈവമെന്നുള്ളോര, മഹിതമാം സത്യം മറക്കില്ലൊരിക്കലും, മഹിതമാം സത്യം മറക്കില്ലൊരിക്കലും. മനോഹരം. ഇപ്പം ഫ്രാൻസിസ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. ഒപ്പം ചവറ സ്കൂളിലെ അധ്യാപകനാണ്, മികച്ച ഒരു എഴുത്തുകാരനാണ്, നല്ലൊരു ഗായകനാണ്. അപ്പോൾ ഇനി സാറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ള, ഇപ്പം നമ്മൾ കേട്ട ഈ ഒരു പ്രാർത്ഥനാ ഗാനം അദ്ദേഹം തന്നെ എഴുതിയതാണ്. ഇതുപോലെ നിരവധി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലെ? ഓക്കെ. എങ്ങനെയാണ് ഈ എഴുത്തിലേക്കൊക്കെ വരാനുള്ള സാഹചര്യം? ഞാൻ കൊച്ചുനാളി തൊട്ടേ ഈ കവിതകളും പാട്ടും ഒക്കെ അഭ്യസിച്ചിരുന്നു. അന്നേരം സ്കൂളിൽ പഠിക്കുമ്പോഴേ എഴുത്ത് ഉണ്ടായിരുന്നു. സ്കൂളും കോളേജിലും ഒക്കെ ഈ എഴുത്തിനും പാട്ടിനും ഒക്കെ സമ്മാനം കിട്ടുമായിരുന്നു. പിന്നെ ഈ വളരെ ഏറ്റവും താഴ്ന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ ജീവിത സാഹചര്യം. അങ്ങനെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തിലാണ് ജനിച്ചത്. അന്നേരം ആ ഒരു കുടുംബത്തിൽ നിന്നും വലിയ ഊർജം കിട്ടുക എന്നുള്ളത് നമ്മൾ തന്നെ ആർജിച്ചെടുക്കുന്ന ഉള്ളതിലാണ് ഞാൻ അഭിമാനമായിട്ട് പറയുന്നത്. അങ്ങനെ എനിക്ക് എഴുത്തിലും അതേപോലെ അധ്യാപനത്തിലും ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവർക്കുമായി പങ്കുവയ്ക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ. മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരം ഏത് വർഷമായിരുന്നു? എനിക്ക് 2015 മികച്ച അധ്യാപനുള്ള ദേശീയ പുരസ്കാരം കിട്ടിയത്. അത് ചിറ്റൂർ ഗവൺമെന്റ് യു പി എസ് ലായിരുന്നു. ഞാൻ അയ്യങ്കോയ്ക്ക് സ്കൂളിൽ നിന്നും ബി എഡിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് അവിടെ വെച്ചിട്ട് ഈ ബി എഡ് കഴിഞ്ഞ് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജിൽ ബി എഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് ഈ ദേശീയ അവാർഡ് കിട്ടിയത്. അപ്പം അതോടൊപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങൾ അല്ലാതെ ഒരുപാട് ഒരുപാട് പുരസ്കാരങ്ങൾ തേടി വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചവറ സ്കൂളിൽ ഇപ്പൊ ഈ വർഷം റിട്ടയർ ചെയ്യുവാണ്. എന്താണ് നമ്മളുടെ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ രീതിയെ കുറിച്ച് ഇപ്പം റിട്ടയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്? ക്ലാസ് റൂമുകളിൽ രൂപപ്പെടുന്ന പഠനങ്ങള് ശരിക്കും എനിക്ക് തോന്നി ഇപ്പോഴ് പണ്ടത്തെ രീതിയിൽ നിന്ന് മാറി കുട്ടികളിൽ അധിഷ്ഠിതമായി, അല്ലെങ്കിൽ അവർക്ക് സമഗ്ര അന്വേഷണ രീതി ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കുട്ടികളിൽ ഇപ്പോഴീ ശ്രദ്ധ കുറഞ്ഞു വരുന്നോ എന്നാണ് എൻ്റെ അധ്യാപനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം ഈ പഠനങ്ങൾ സമയബന്ധിതമായി പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല, അവരെപ്പോഴെങ്കിലും പഠിച്ചു ഇങ്ങനെ ഗ്രേഡ് എ ഗ്രേഡ് മേടിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് മാറി. അന്നേരം അതിൻ്റെ അവരുടെ ഇന്നവേറ്റീവ് സ്ട്രാറ്റജികളൊന്നും വരുന്നില്ല. കാരണം ഈ ഒരു ഭാഷ സംസാരിക്കാനോ, അല്ലെങ്കിൽ ഒരു ജനറൽ നോളജ് അക്വയർ ചെയ്യാനോ, അല്ലെങ്കിൽ അവർക്ക് കാലികമായ ഒരു ടെസ്റ്റ് എഴുതി മുന്നോട്ട് പോകാനുള്ള ഒരു രീതി എത്ര പേർക്ക് കിട്ടി എന്ന് നമുക്കിപ്പോ നിർവചിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്നത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പണ്ടുള്ളവരെക്കാൾ വളരെ കൂടുതലാണല്ലോ. ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. മാതാപിതാക്കൾ അതിന്റെ പിന്നിൽ തന്നെ നിൽക്കുകയാണ്. അവർക്ക് പഠന സാമഗ്രികളാണെങ്കിലും ട്യൂഷനാണെങ്കിലും അതേപോലെ മറ്റ് മാധ്യമങ്ങളിൽ നിന്നുള്ള ഈ നോട്ടുകളാണെങ്കിലും എല്ലാം കിട്ടുന്ന ഒരവസരമാണ്. പക്ഷെ ഇപ്പൊ ഈ കൊറോണ കഴിഞ്ഞു വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ഫോണിലൂടെ ആണല്ലോ പഠിച്ചിരുന്നത്. അന്നേരം അത് കുറച്ചും കൂടി അവർ ഉപയോഗിച്ച് ശരിക്കും മാനസികമായി കുറെ പിരിമുറുക്കങ്ങൾ അവർക്കിപ്പോഴുണ്ടോയെന്നാണ് നമുക്കിപ്പോഴും ക്ലാസ് മുറികളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് ഒരു പരിധിവരെ മാറ്റം ഉണ്ടാകണം.
പിന്നെ എല്ലാ കുട്ടികൾക്കും ഈ ഒരേപോലെ അറിവാർജിക്കാനുള്ള ഒരു രീതി, പഠന രീതി അധ്യാപകൻ തന്നെ സ്വരൂപിച്ച് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതിപ്പോ എത്ര വർഷമായി സാർ? ഞാന് 33 വർഷത്തെ സേവനമാണ്. കൂടുതൽ സമയവും യു പി സ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അത് എനിക്ക് കുട്ടികളോട് ഞാൻ പഠനത്തിന്റെ ഏറ്റവും മികവായിട്ടുള്ള പഠന സാമഗ്രികൾ എഴുതുകയും അവർക്ക് വേണ്ടുന്ന അസൈൻമെന്റുകൾ കൊടുക്കുകയും അതേപോലെ തന്നെ മത്സരങ്ങളിലൊക്കെ കാലികമായി അവർക്ക് സസ്റ്റൈനബിൾ ആയിട്ട് കിട്ടുന്ന മത്സരങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മത്സരത്തിൽ ചെന്ന് പറ്റുമ്പോൾ അവർക്ക് എല്ലാം നേടാനുള്ള ആ കഴിവിനെയാണ് ഞാൻ കൂടുതലും കാലികമായി സങ്കല്പിച്ചിട്ടുള്ളത്. നല്ലൊരു അധ്യാപകനോടൊപ്പം തന്നെ നല്ലൊരു ഗായകനാണ്. ഇത് പഠനത്തിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതിൽ എത്രത്തോളം പ്രയോജനം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക്? ഞാന് പിന്നെ പ്രീ ഡിഗ്രി ജയിച്ചതിന് ശേഷം ബി എ കംപ്ലീറ്റ് ആക്കാതെയാണ് സ്കൂളിൽ ഇങ്ങനെ നിന്നത്, ഈ ടി ടി സി കിട്ടിയത്. അതിനുശേഷം ഞാന് ബി എ മ്യൂസിക് എടുത്ത് എസ് എൻ കോളേജിലെ ഉഷ ശ്രീനിവാസൻ മാഡം, എനിക്ക് എപ്പോഴും വളരെ സ്നേഹമുള്ളവര്, അന്ന് അവിടെ ചെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു ഇവിടെ പരീക്ഷ എഴുതാ, നീ പഠിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് പഠിച്ച് പരീക്ഷ എഴുതിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അരുന്ധതി ടീച്ചർ, ഭാവന രാധാകൃഷ്ണൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹത്തായിട്ടുള്ള. പിന്നെ ഓപ്ഷൻ ചേഞ്ച് ചെയ്താണ് ഹിസ്റ്ററി എടുത്തിട്ട് ബി എഡ് എടുത്തത്. അതായത് വിമൻസ് കോളേജില്, എസ് എൻ വിമൻസ് കോളേജില് മ്യൂസിക് അല്ലേ പരീക്ഷ എഴുതിയ ആളാണ് നമ്മുടെ ഫ്രാൻസിസ് സർ. അപ്പൊ അത് തന്നെ ഒരു വ്യത്യാസമാണ്. വിമൻസ് കോളേജിലെ എക്സാം എഴുതി എനിക്ക് തോന്നുന്നു അധികം ആരും ഉണ്ടാവില്ല അങ്ങനെ. അത് തന്നെ വ്യത്യാസമാണ്. എല്ലാ സഹായം ചെയ്ത ഉഷ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ടായിരുന്നു, അവിടുത്തെ മ്യൂസിക്കിന്റെ മേധാവിയായിരുന്നു, എച്ച് ഒ ഡി ആയിരുന്നു. അതെ. അതോടൊപ്പം തന്നെ എനിക്ക് അറിയേണ്ട മറ്റൊരു കാര്യം, ഇപ്പം നമ്മളെ ഈ പാട്ടും പഠനവും എന്ത് വ്യത്യാസമാണ് സൃഷ്ടിക്കാൻ കഴിയുന്നത്? പാട്ട് മാനസിക സംഘർഷങ്ങളെ കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ മറ്റ് തെറ്റുകളിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ മ്യൂസിക്കിലെ അല്ലെങ്കിൽ സംഗീതത്തിലെ ഇൻസ്ട്രുമെന്റ് പഠിച്ചാൽ അല്ലെങ്കിൽ പാടിയാൽ ഇവരെല്ലാവരും വലിയ ഒരു സാധകത്തെയാണ് ഏറ്റെടുക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് കുട്ടികൾ കുറച്ച് സമയം പഠിക്കേണ്ടി വരും. വെസ്റ്റേൺ ആയാലും ഈസ്റ്റേൺ ആയാലും അത് പഠിക്കുമ്പോൾ മറ്റ് സ്വഭാവ രീതികളിൽ നിന്ന് മാറും. കാരണം ഈ ഒന്നുമില്ലാതിരിക്കുമ്പോഴാണ് അവർക്ക് തെറ്റുകളിലേക്കും തിന്മകളിലേക്കും ഒക്കെ വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും. പിന്നെ അവർക്കൊരു കല ജീവിതത്തിൽ, ഞാൻ ഒത്തിരി കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ലളിതാനത്തിന് വസ്തിയിട്ടിട്ടുണ്ട്, കഥാപ്രസംഗത്തിന് വസ്തിയിട്ടുണ്ട്. പക്ഷെ അവരെല്ലാവരെയും ഞാൻ കണ്ടിട്ടുള്ളത് നല്ല ഒന്നേ ഒന്നേ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ നല്ല വില്ലേജ് ഓഫീസറായിരിക്കും, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ അതിനെ പിന്തുടർന്ന് മറ്റ് തെറ്റുകളിലേക്ക് വീഴാതെ തന്നെ പോകുന്ന ഒരവസ്ഥയാണ് ഞാൻ എന്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്, സയന്റിസ്റ്റുകളുണ്ട്, പ്രൊഫസർമാരുണ്ട്, അങ്ങനെ തുടങ്ങി നിരവധി അനവധി. ഏത് വിഷയമാണ് സാർ പഠിപ്പിക്കുന്നത്? ഞാനിപ്പോ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്നു. ഓക്കെ. മലയാളം എന്ന ഒരു ഭാഷയും നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ബന്ധം എത്രത്തോളം? ശരിക്കും എല്ലാവരും പഠിക്കേണ്ടതാ സ്വന്തം റീജിയണൽ ലാംഗ്വേജ്. ഇപ്പം ഈ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ തമിഴല്ലാതെ വേറൊന്നും പറയത്തില്ല. പക്ഷെ അങ്ങനെ ഓരോ സംസ്ഥാനക്കാരും അങ്ങനെയാണ്. പക്ഷെ എന്നാൽ അവിടുത്തെ കുട്ടികൾ നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുണ്ട്, നല്ലതായിട്ട് ഇംഗ്ലീഷ് അവർ സംസാരിക്കുന്നുണ്ട്. അതേപോലെ മലയാളം നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നെ കാണണം. ആ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജം വലുതാണ്. നമുക്ക് ഒരുപാട് ഊർജങ്ങൾ മറ്റ് തരത്തിലൊക്കെ കിട്ടുന്നുണ്ട്. ആ കിട്ടുന്ന ഊർജം എന്ന് വെച്ചാൽ പൈതൃകമായിട്ട് കിട്ടുന്ന നമുക്ക് അമ്മയിൽ നിന്ന് കിട്ടുന്ന ലാളനയും അതേപോലെ തന്നെ അമ്മയും. നമ്മളെ കുട്ടികൾ മലയാളം മറന്നു പോകുന്നു എന്നാണോ അതോ മലയാളത്തിനോട് താല്പര്യം കാണിക്കുന്നുണ്ടോ? മിക്ക രക്ഷകർത്താക്കൾക്കും ഒരു മിഥ്യാധാരണയുള്ളത് ഇംഗ്ലീഷ് മീഡിയം പഠിച്ചാൽ ഇവരങ്ങ് ഇത് ഏറ്റവും ഉയർന്ന തരത്തിൽ എത്തിപ്പോകുന്നതാണ്. പക്ഷെ ഈ ഏതിനും ഒരു സസ്റ്റൈനബിലിറ്റി കിട്ടണമെങ്കിൽ അത് ശരിയായിട്ടുള്ള ഭാഷാ പഠനം തന്നെ നടക്കണം. അത് മലയാളത്തെ എന്തുകൊണ്ടാവുകയാണെന്ന് എനിക്കറിഞ്ഞൂടോ. പക്ഷെ മലയാളമാണ് ഞങ്ങൾക്കൊക്കെ ജീവനാ, പ്രാണനാണ്. നമ്മൾ എഴുതുന്ന കവിതകൾ, പാട്ടുകൾ, ഞാനിപ്പം ഈ സംസ്ഥാന കലോത്സവത്തിൽ ഒരു സ്വാഗതദാനം എഴുതിയായിരുന്നു. അത് ആ പാട്ട് എഴുതിയപ്പോൾ തന്നെ ഞാൻ ഈ കൊല്ലത്തിന്റെ പൈതൃകമാണ് എല്ലാം പറഞ്ഞത്. പക്ഷെ അത് ശരിക്കും അത് തിരഞ്ഞെടുക്കപ്പെട്ടില്ല. പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഈ മേന്മയുള്ളത് പാടട്ടെ, പാടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതലും അഭിമാനം തോന്നുന്നത്. കാരണം കലോത്സവം എന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലത്തിന്റെയും കൂടെ അഭിമാനമാണ്. അന്നേരം ഞാൻ ഒരാഴ്ച ഇതിനു വേണ്ടി തിരഞ്ഞു. ഈ കൊല്ലത്തെ പ്രസ് ക്ലബിലും അതേപോലെ ഇതിന്റെ ബാക്കിയുള്ള ഇതൊക്കെ എടുത്തപ്പോഴും പല പല പദങ്ങൾ, ഉദാഹരണത്തിന് ദേശിങ്കനാട്, അതേപോലെ തന്നെ പിന്നെ
പിന്നെ കശുവണ്ടി മണമുള്ള കാവ്യഭൂമി, സ്വർണ്ണ നാരുകൾ കഥ പറയുന്നൊരു തുറമുഖ കാഴ്ചകൾ കണ്ട ഭൂമി, ദേശിംഗനാടിന്റെ ചരിത്രത്താളിൽ ദേവാംഗനമാർ നടനമാടിയ വേദിയിൽ ദേവരാഗം കേട്ടുണരുക പ്രതിഭകളെ, ദേശ ഭാഷയ്ക്ക് അതീതമല്ലോ കലോത്സവത്തിൻ കേളീരവോ എന്നൊക്കെ എഴുതുമ്പോഴ് ശരിക്കും എന്റെ കൊല്ലത്തിനോടും മലയാളത്തിനോടുമുള്ള സ്നേഹം മതിമറക്കാത്തതാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ പ്രാവശ്യത്തെ കലോത്സവത്തിന് വേണ്ടിട്ട് എഴുതിയിരുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ കൂടിയും ഇതൊക്കെയായിരുന്നു അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഇതുപോലെ നിരവധി പുസ്തകങ്ങൾക്കും എഴുതിയിട്ടുണ്ട്. ഞാന് നേരത്തെ സ്വാഗതങ്ങള് 25 വർഷം കൊണ്ട് സർവകലാശാലയിലും അതേപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവം അധ്യാപക ദിനത്തിനൊക്കെ ഞാന് സ്വാഗതം എഴുതി പാടിയിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം രണ്ടുപേര് അക്ഷരഗാഥകൾ പാടാനുണരു അക്ഷമുടിയിലെ കുഞ്ഞോളങ്ങളെ, അറിവിന്നക്ഷയ നിധി കാക്കാൻ ദീവ പ്രഭചൊരിയൂ വിളക്കുമാടമേ. അങ്ങനെ തുടങ്ങി ഒത്തിരി പാട്ടുകൾ ഈ കേരള സർവകലാശാലയുടെ കലോത്സവത്തിന്റെ സ്വാഗതം എല്ലാം ഇപ്പൊ ഈ അടുത്ത രണ്ടു വർഷം രണ്ട് ഘട്ടത്തിൽ ഞാനാ പാടിയത്. അതുപോലെ ഈ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സംസ്ഥാന സ്വാഗതഗാനം എന്റെ ആയിരുന്നു. ആ സ്വാഗതഗാനത്തിൽ ശരിക്കും ഈ അത് പാടിയപ്പോഴും അന്ന് മുംബൈ എന്ന് പറഞ്ഞ ഒരു ഗസൽ പാട്ടുകാരനുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം എന്റെ പാട്ട് കേൾക്കുകയും വളരെ സ്നേഹത്തോട് നല്ല വാക്കുകൾ പറഞ്ഞുകയും ഈ അന്ന് ഞാൻ 8 രാഗങ്ങളാണ് ചെയ്തത്, ഈ രാഗത്തിലൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞും വലിയൊരു പ്രോത്സാഹനം നൽകി. പിന്നീട് ആ മനുഷ്യൻ പിന്നെ മരിച്ചപ്പോഴ് വളരെ ഈ വിഷമമുണ്ടായി. അന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് രണ്ടുപേരും ഇപ്പൊ പാടാം, അന്ന് പാടിക്കൊടുത്തു ഗസലിന്. എന്നും ഒരു പൂ ചോദിച്ചു കൈനീട്ടും പെൺകൊടി, ഈ പൂവെടുത്തുകൊള്ളുക. എന്നും ഒരു പൂ ചോദിച്ചു കൈനീട്ടും പെൺകൊടി, ഈ പൂവെടുത്തുകൊള്ളുക. എങ്ങനെയാണ് ഈ കവിതയ്ക്കൊക്കെ ഉള്ള ഒരു വരികൾ അല്ലെങ്കിൽ അതിന്റെ ആശയം എങ്ങനെയാണ്? ജീവിതാനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന പാട്ടുകളാണ്. കവിതയായാലും പാട്ടായാലും ശരിക്കും മറ്റുള്ളവർക്ക് ആസ്വാദ്യമായി തീരുന്നത്. അതിപ്പം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ആശയ രീതികളാണ് ഉള്ളത്. ഇപ്പം ഞാൻ എഴുതുന്നതാണ് അല്ലല്ലോ കുറ്റിപ്പുഴ സിനിമ എഴുതുന്നത്, അതേപോലെ ഒ എൻ ബി സാർ എഴുതിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ പാട്ടുകളാണ് ഒ എൻ ബി സാറിൻ്റെ. ഈ ഒ എൻ ബി സാറിൻ്റെ പാട്ടുകളാണ് ഞാൻ ഗാനസന്ധ്യയായിട്ട് ശരിക്കും ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി പാടും. കംപ്ലീറ്റ് അതിൻ്റെ കരമൊക്കെ വെച്ചിട്ട് അവതരിപ്പിക്കാറുണ്ട്. അതിൻ്റെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ എത്രയോ ഗൃഹാതുരത്വം ഉണ്ടെന്നാണ് എല്ലാ പാട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും ഇതിനോടകം തന്നെ കഥകൾ അല്ലെങ്കിൽ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്, മറ്റവസരങ്ങൾ എന്തൊക്കെയാണ് തേടി വന്നിട്ടുള്ളത് ഇതിനോടകം? എനിക്ക് ശരിക്കും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സേവ് നേച്ചർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം, അത് ഇംഗ്ലീഷിൽ എഴുതാൻ ഇംഗ്ലീഷിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം കിട്ടി. അത് സേവ് നേച്ചർ ഹരിതം പ്രകൃതി എന്ന പേരിലാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രസിദ്ധീകരിച്ചത്. അത് നല്ല അതിനെനിക്ക് ആ പുസ്തകത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മൾ ഗാന്ധിജി ഇവിടെ വന്നപ്പോഴും ശരിക്കും വളയും കമ്മലും ഒക്കെ ഊരിക്കൊടുത്ത കൗമുദി ടീച്ചറിന്റെ പുസ്തകം എഴുതാൻ കിട്ടി. അങ്ങനെ കൗമുദി ടീച്ചർ ത്യാഗത്തിന്റെ നിലാവ് എന്ന പുസ്തകം, അതും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള മഹാഭാഗ്യം കിട്ടി. എനിക്ക് അതിൽ വലിയ ഭാഗ്യമില്ലെന്നാണ്, കാരണം അവരെ കുറിച്ചൊരു സ്വാതന്ത്ര്യ സമര സേനാനിയും മനുഷ്യത്തോടുള്ള ഒരു മഗധിയുടെ പുസ്തകം എഴുതാനുള്ള ഭാഗ്യം കിട്ടിയത് ഞാൻ വലിയ എന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ഇനിയിപ്പോ ഈ പറയും പോലെ അധ്യാപക ജീവിതത്തിൽ നിന്നും ഔദ്യോഗികമായി പടിയിറങ്ങിയതിനു ശേഷം എന്താണ് മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ചുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത്? ഞാന് ശരിക്കും ഒരു ചെറിയ ഗാനമേള ട്രൂപ്പ് കേരളൊക്കെ നേരത്തെ പാടുമായിരുന്നു, പള്ളി കൊയറിലൊക്കെ. അങ്ങനെ ആ ട്രൂപ്പ് നല്ലവണ്ണൊക്കെ ഒന്ന് റെഡിയാക്കി സ്വന്തമായിട്ട് പാടാനും ഈ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ സജീവമായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ മനസ്സിൽ വന്ന ഒരു ഗാനത്തിന്റെ രണ്ടു വരി ഒന്ന് പാടാമോ? ലലലലാ
அந்திவையில் பொன்னுருகும் ஏதன் சொப்னவுமாய் வெள்ளிமுகில் பூவணியும் அஞ்சனத்தாழ்வரையில் கனிமஞ்சமூடுமே நவரங்க சந்தையில் அருகேவா மதுச்சந்திர பிம்பமே மனோகரம். அப்போ எந்தாலும் இனி இப்பறையும் போல ഗാനമേളകളിൽ സജീവമാവാൻ ആഗ്രഹിക്കുന്നു, സംഗീതം നൽകാൻ അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾക്ക് സംഗീതം നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. കാരണം ഒരുപാട് സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ കൊമേഴ്സ്യലായിട്ടുള്ള സാധ്യതകളുണ്ട്, സാഹിത്യപരമായിട്ടുള്ള സാധ്യതകളുണ്ട്, ഈ സാഹചര്യ സാധ്യതകളുണ്ട്, പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് സാറിനറിയാം. അങ്ങനെയുള്ള മേഖലയാകുമ്പോഴത്തേക്ക് അതിനെ ഞാൻ അങ്ങനെ ആരെയും അന്വേഷിച്ചു പോയിട്ടില്ല. ഈ എനിക്ക് കിട്ടിയ ഈ പാട്ടുകളൊക്കെ വിളിച്ച് തന്നിട്ടുള്ളതാ പലരും. ഒരിക്കലും ഞാൻ എനിക്കൊരു പരിപാടിക്ക് വേണ്ടി ആരെയും സമീപിച്ചിട്ടില്ല. ഈ കലോത്സവത്തിന് തന്നെ ഈ സ്വാഗതഗാനം എഴുതിയത്, ഈ സാധാരണ ഈ മത്സരമാണ് വയ്ക്കുന്നത്, ഈ സ്വാഗതഗാന മത്സരങ്ങളാണ് വയ്ക്കുന്നത്. ഈ മത്സരങ്ങൾ വയ്ക്കുമ്പോൾ അതിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ഈ പല സ്വാഗതഗാനങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ കലോത്സവത്തിനും കുട്ടികളെ കൊണ്ടുപോകാറുണ്ട്. ഞാൻ കേറിയ വർഷം തൊട്ട് എല്ലാരെയും കൊണ്ടു നടക്കുക. ഇഷ്ടം പോലെ അതുപോലെ ഒരുപാട് പ്രതിഭകള്, കലാപ്രതിഭകള്, കലാതിലകങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ ഈ മൂന്ന് ഐറ്റത്തിന് നൃത്തത്തിന് സമ്മാനം കിട്ടിയ അഭിലക്ഷ്മി എന്റെ കൂട്ടുകാരി, അവൾ പ്ലസ് വണ്ണിലാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊക്കെ ചർച്ച ചെയ്യും. നല്ല മോളാ, എനിക്ക് തോന്നുന്നു ചവറയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാണ്. ഫ്രാൻസിസ് സാർ ശരിക്കും ഒരു അധ്യാപകനും ഗായകനും എന്നതിലുപരി ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണല്ലോ അല്ലെ? ഇതുവരെ എന്തൊക്കെയാണ് ശരിക്കും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഞാന് കുട്ടികൾക്ക്, സ്വന്തം വീടില്ലാത്ത കുട്ടികൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പഠിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് ഞാൻ ശരിക്കും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കൊറോണ സമയം തുടങ്ങിയിടം തൊട്ട് അവസാനം വരെ കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും ഗ്രാമങ്ങളിലും ഒക്കെ ഞാൻ പോയി മാസ്കും സാനിറ്റൈസറും കൊടുത്ത്. അത് ശരിക്കും ഈ മാതൃഭൂമി പത്രം ഇത് എഴുതിയിട്ടുണ്ട്, എനിക്കൊരു സല്യൂട്ട് തന്നിട്ടുണ്ട്. ആ ശരിക്കും എൻ്റെ ജീവിതത്തിൽ അത് സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ വാഴ്ത്തിയിട്ടുള്ള ഒരു പത്രമാണ്. ആ പത്രം ശരിക്കും സല്യൂട്ട് ദ ഹീറോ എന്നും പറഞ്ഞ് ഇത് തന്നു. അതെന്റെ ജീവിതത്തിൽ ഒരിക്കലും മറത്തില്ല. മറ്റുള്ളവർ എങ്ങനെ ഉപേക്ഷിച്ചാലും അന്ന് രാവും പകലും ഈ സാനിറ്റൈസറും ഈ മാസ്കുമായിട്ടൊക്കെ ചുമന്ന് പോയ ഈ കോഴിക്കോടും തിരുവനന്തപുരത്തും ആലപ്പുഴയിലൊക്കെ പോയ ഒരു അനുഭവം വലിയൊരു പിന്നെ ഓർമ്മയാണ് എന്റെ ജീവിതത്തിൽ. പിന്നെ ഇപ്പോഴും എന്നാൽ ഒക്കുന്നൊക്കെ എല്ലാവരെയും ഞാൻ സഹായിച്ച് ആണ് സമൂഹത്തിന് വേണ്ടി നിൽക്കുന്നത്. ചവറ സ്കൂളിലെ അധ്യാപകനാണ് ശ്രീ കുരിപ്പുഴ ഫ്രാൻസിസ് സാർ. അപ്പം അദ്ദേഹത്തിന്റെ അനുഭവം, ജീവിതാനുഭവങ്ങളും ഒക്കെ തന്നെയാണ് പലപ്പോഴും എഴുത്തിന് ആസ്പദമായിട്ടുള്ളത് അല്ലെ, ആശയമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധി പുസ്തകങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അല്ലെ, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. പുസ്തകങ്ങൾ എന്തെങ്കിലും പ്രകാശനം ചെയ്തിട്ടുണ്ടോ സ്വന്തം? പിന്നെ എന്റെ ഈ ഹരിതം പ്രകൃതി ഭാഷ കൗമുദി ടീച്ചർ ത്യാഗത്തിന്റെ നിലാവ് ഒ എൻ ബി കുഞ്ഞു മനസ്സിൽ പിന്നെ ഒരുപാട് പുസ്തകങ്ങൾ എന്റെ തന്നെ ഞാൻ എനിക്കിപ്പം ഈ എഴുതി തീർന്നത് വെച്ചിരിക്കുന്ന 15 പുസ്തകം തന്നെ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കി ഇനിയുള്ളതെല്ലാം ഇത് കഴിഞ്ഞിട്ട് അതെല്ലാം ഈ റിട്ടയർ ചെയ്തിട്ട് പുസ്തകമാക്കണമെന്നാണ്, പുസ്തക രീതിയിൽ ഇറക്കണമെന്നാണ് എന്റെ ആഗ്രഹം. തീർച്ചയായും. അപ്പൊ ആ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ചവറ സ്കൂളിലെ അധ്യാപകനായ ശ്രീ കുരിപ്പുഴ ഫ്രാൻസിസ് സാറാണ്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനും ഗായകനും ഒക്കെ ആയിരുന്നു. വളരെ സന്തോഷം ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ചതിൽ. അവസാനം ഒരു ഗാനത്തോടുകൂടി നമുക്ക് ഈ പരിപാടിയിൽ നിന്നും ഇവിടെ പറയാം അല്ലേ? ഞാന് ഈ അടുത്ത കാലത്തൊന്നും ഈ ശരിക്കുള്ള ഇന്റർവ്യൂവിനൊന്നും പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഈ ഇവിടെ വന്ന് റേഡിയോ ബെൻസിയറിന് ഒരു ഇന്റർവ്യൂ നൽകുമ്പോൾ ശ്രീലക്ഷ്മിയും അതിലെ സഹപ്രവർത്തകരായിട്ടുള്ളവർ കാണിച്ച ഒരു വലിയ ഒരു സ്നേഹം, അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. ഈ റേഡിയോ ബെൻസിയറിനോടും ശ്രീലക്ഷ്മിക്കും കൂട്ടുകാർക്കെല്ലാം എന്റെ സ്നേഹാദരവ് ഞാൻ പ്രകടിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരിവീതറും ത്രിസന്ധ്യ പോകേ അതിലോലമൻ ഇടനാഴിയിൽ നിൻ കളമധുരമം കാലൊച്ച കേട്ടു മധുരമം കാലൊച്ച കേട്ടു.